നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തിയുടെ അച്ഛൻ മലയാള സിനിമയുടെ തലമൂത്ത കാർണവർ അഭിനയ മോഹം കൊണ്ട് പട്ടാള ജീവിതം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വിടവാങ്ങിയത് മലയാളികളുടെ പ്രിയ നായകനായ വില്ലൻ മലയാള സിനിമയുടെ കാർണവർ ജി കെ പിള്ള വിടവാങ്ങി മലയാള സിനിമയിലെ ഏറ്റവും മുതിർന്ന നടനായിരുന്നു അദ്ദേഹം 97 വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത് വില്ലൻ വേഷങ്ങളിലൂടെ ആയിരുന്നു അദ്ദേഹം തിളങ്ങി നിന്നത് ഏകദേശം 327 ഓളം സിനിമകളിൽ അഭിനയിച്ചു പട്ടാളക്കാരിൽ നിന്ന് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ജി കെ പിള്ളയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നുപോകാം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ ഇടവയ്ക്കടുത്ത് മാന്തറ വീട്ടിൽ പെരുംപാട്ടത്തിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയുടെയും മകനായിരുന്നു അദ്ദേഹം ചിറയൻകീഴ് ശ്രീ ചിത്രവിലാസം സ്കൂളിൽ വിദ്യാഭ്യാസം ചെറിയ പ്രായത്തിൽ തന്നെ പട്ടാളത്തിൽ ചേർന്ന അദ്ദേഹം 12 വർഷത്തോളം അവിടെ ജോലി ചെയ്തു പട്ടാള ജീവിതം ഉപേക്ഷിച്ചാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത് കർക്കശക്കാരനായ അച്ഛന്റെ എതിർപ്പിനെ തുടർന്ന് എങ്ങോട്ടുമില്ലാതെ പലായനം ചെയ്ത കഥയും അദ്ദേഹത്തിനുണ്ട് അങ്ങനെ വീട് വിട്ടിറങ്ങിയ പിള്ള ചെന്നെത്തിയത് ബ്രിട്ടീഷ് പട്ടാളത്തിലാണ് സ്വാതന്ത്ര്യാനന്തരം വർഗീയ കലാപങ്ങളിൽ മരിച്ചുവീണ മനുഷ്യരെ എടുത്തുമാറ്റാനും ലഹളക്കാരെ അടിച്ചമർത്താനും നിയോഗിക്കപ്പെട്ടവരിൽ ജി കെയും ഉണ്ടായിരുന്നു പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾ പടിവാതിൽ വരെ എത്തി പിൻവലിഞ്ഞ ചരിത്രവും ഇദ്ദേഹത്തിനുണ്ട് ഇന്തോ പാക് യുദ്ധത്തിലും പങ്കെടുത്തു ഒടുവിൽ മദ്രാസ് റെജിമെന്റിന്റെ ഊട്ടി വില്ലിംഗ്ടണിലെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോസ്റ്റ് ചെയ്തു ഇവിടത്തെ സൈനിക ക്യാമ്പിൽ നടന്ന നാടകത്തിൽ ജി കെയുടെ അഭിനയം ഏറെ പ്രശംസ പിടിച്ചുപറ്റി സഹപ്രവർത്തകരുടെ പ്രശംസകളും പ്രോത്സാഹനങ്ങളും അദ്ദേഹത്തിന്റെ അഭിനയമോഹം വർദ്ധിപ്പിച്ചു 15 വർഷം പട്ടാളത്തിൽ സേവനം നടത്തിയാൽ മാത്രം ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് തന്റെ സൈനിക ജീവിതത്തിന്റെ 13 വർഷം അഭിനയമോഹവുമായി നാട്ടിലേക്ക് മടങ്ങി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും തിളങ്ങിയ നടൻ നാട്ടിലും കോടമ്പക്കത്തുമായി ഏറെ അലച്ചിലുകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ 1954 സ്നേഹസീമ എന്ന ചിത്രത്തിൽ പൂപ്പള്ളി തോമസ് എന്ന ആദ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചു വില്ലൻ വേഷങ്ങളിലൂടെയാണ് ജി കെ പിള്ള ശ്രദ്ധ നേടുന്നത് 80കളുടെ അവസാനം വരെ സിനിമകളിൽ സജീവമായിരുന്നു അദ്ദേഹം സ്നേഹസീമയ്ക്ക് ശേഷം ഹരിചന്ദ്ര മന്ത്രവാദി സ്നാപക യോഹന്നാൻ പട്ടാഭിഷേകം നായര് പിടിച്ച പുലിവാല് കൂടപ്പിറപ്പ് എന്നിവയിൽ വേഷമിട്ടു കണ്ണൂർ ഡീലക്സ് സ്ഥാനാർത്ഥി സാറാമ ലോട്ടറി ടിക്കറ്റ് കോട്ടയം കൊലക്കേസ് കൊച്ചിൻ എക്സ്പ്രസ് എന്നിവയിൽ പ്രധാന വില്ലൻ ജി കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉയരമേറിയ ശരീരപ്രകൃതവും ശബ്ദഗാംഭീര്യവും വില്ലൻ വേഷങ്ങൾക്ക് കൂടുതൽ തന്മയത്വം നൽകി 327ലേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞ ഇദ്ദേഹം ടെലിവിഷൻ സീരിയൽ രംഗത്തും സജീവമായിരുന്നു 2005 മുതലാണ് ജി കെ പിള്ള ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത് കടമറ്റത്ത് കത്തനാറായിരുന്നു ആദ്യ സീരിയൽ സ്വകാര്യ ചാനലിൽ സംപ്രേഷണം ചെയ്ത കുങ്കുമപ്പൂ എന്ന സീരിയലിലെ കഥാപാത്രം കുടുംബ പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി അശ്വമേധം ആരോമലുണ്ണി ചൂള ആനക്കളരി തുടങ്ങി കാര്യസ്ഥൻ വരെ ഒട്ടേറെ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ഭാര്യ ഉൽപ്പലാക്ഷിയമ്മ ഒരു വർഷം മുമ്പ് മരണമടഞ്ഞു കെ പ്രതാപചന്ദ്രൻ ശ്രീകല ആർ നായർ ശ്രീലേഖ മോഹൻ ശ്രീകുമാരി ബി പിള്ള ചന്ദ്രമോഹനൻ പ്രിയദർശൻ എന്നിവരാണ് മക്കൾ പ്രിയദർശൻ ചില സിനിമകളിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ചലച്ചിത്ര മേഖലയിൽ സജീവമായില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്